ഹായ്, എല്ലാവർക്കും ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു നാടൻ പലഹാരമാണ് സുഗിയൻ മോദകം എന്നൊക്കെ പറയും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുവാണ്. ആ ഒരു 2-3 മണിക്കൂറോളമായി ഞാൻ വെള്ളത്തിലിട്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇത് സുഗിയൻ ഉണ്ടാക്കാനാണെങ്കിൽ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷേ നമ്മൾ കുക്കറിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും, ചിലപ്പം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടും, അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ഇത് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പയറെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ ശർക്കര പാനിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തന്നെത്താൻ ഇത് ഉരുകിക്കോളും ചെറിയ തീയിൽ കിടന്ന്. നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിൽ നമുക്കിനി പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പയറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തേങ്ങ. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ചുക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഈ ശർക്കര ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും ഉണ്ട്, അതിനകത്ത് ജലാംശമുണ്ട്. അത് വറ്റിയിട്ട് നമുക്കൊരു ബോളാക്കാൻ പറ്റുന്ന രീതിയിലാക്കണം ഇത്. നമ്മുടെ പയറും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ പയർ തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉരുട്ടുന്നത്. വലിയതായിട്ടല്ല ചെയ്യുന്നത്, വളരെ കുറച്ച് ചെറുതായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിപ്പോൾ കുച്ചിങ്ങളൊക്കെ കഴിച്ചോളും. അപ്പം നമുക്കിത് ബാക്കിയും കൂടെ ബോളാക്കിയെടുക്കാം. ഞാൻ 1/3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. നമ്മുടെ സുഗിയനുള്ള ബാറ്ററാണ് ഡിപ്പ് ചെയ്ത് വറക്കാനുള്ള. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. 1 പിഞ്ച് ഉപ്പും. ഇത് നമ്മളൊരു തിന്നായിട്ടുള്ള ഒരു ബാറ്റർ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് ആക്കി കലക്കിയെടുക്കാം. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒരു കോട്ടിംഗ് മാത്രം മതി. ഒരുപാട് മാവിൻ്റെ ആവശ്യമില്ല, കട്ടിയായിട്ടുള്ളൊരു മാവിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ എണ്ണയും ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോ സുഗിയൻ്റെ ബോൾസ് ഇങ്ങനെ ഉണ്ട്, ഇത് ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയ കോട്ടിംഗ് മതി, നമുക്കിതിനകത്തിട്ട് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ സുഗിയൻ മൂത്ത് റെഡി ആയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് അത് മാറ്റാം. കണ്ടോ, നല്ലതായിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ നമ്മുടെ സുഗിയൻ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട്. നമുക്കിനി അത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സുഗിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.